Namaskaram. തകർന്ന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ ട്വീറ്റുകൾ. ഉൽപാദനം കൂട്ടുവാനും സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുവാനും ഉപഭോഗം കൂട്ടാനും സഹായിക്കുന്നതാണ് നിർദ്ദേശം എന്നും ചിദംബരം പറയുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. അതായത് അതിദരിദ്രരായ 50% കുടുംബങ്ങളിലേക്ക് പണം നേരിട്ട് കൈമാറുക, എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം നൽകുക, ആവശ്യമുള്ളവർ എടുക്കട്ടെ, പശ്ചാത്തല വികസന ചെലവുകൾ കൂട്ടുക, പൊതുമരാമത്ത് പണികൾ വളരെയധികം കൂട്ടുക, ജോലിക്ക് കൂലി ഭക്ഷ്യധാന്യങ്ങളാക്കുക, വായ്പ നൽകാൻ പ്രാപ്തമാക്കുന്നതിന് ബാങ്കുകളുടെ മൂലധന ശേഷി കൂട്ടുക, മാത്രമല്ല സംസ്ഥാനങ്ങളുടെ GST നഷ്ടം നികത്തിക്കൊടുക്കുക, അതേപോലെ FRBM മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി കൂടുതൽ വായ്പയെടുക്കുക, ഓഹരി വിറ്റഴിക്കലിന് വേഗം കൂട്ടുക തുടങ്ങി IMF, ലോകബാങ്ക്, ADB എന്നിവയിൽ നിന്നുള്ള $6.5 ബില്യൺ വായ്പ വാഗ്ദാനം ഉപയോഗപ്പെടുത്തുക, അതുപോലെ അവസാനമായി കമ്മിയുടെ ഒരു ഭാഗം ധനാഗമന മാർഗമാക്കുക, അതിന് കടം വാങ്ങുക, മടിക്കരുത് എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികൾ എടുത്തില്ല എങ്കിൽ രാജ്യം ഒരിക്കലും അവസാനിക്കാത്ത ഇരുണ്ട തുരങ്കത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ചിദംബരം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ എല്ലാ മേഖലയിലും തകർന്നിരിക്കുകയാണ്. അതിൽ അത്ഭുതമില്ല എന്നും അദ്ദേഹം പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനില്ലെന്നാണ് ചിദംബരത്തിന്റെ പ്രധാന വിമർശനം. വായ്പയെടുത്ത് ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടത് എന്നും അത് സമ്പദ് വ്യവസ്ഥയിൽ ഉണർവേകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു.